ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടനിലെ വിശേഷങ്ങളാണ്. കുറച്ചധികം ലേറ്റായി ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മളുടെ ക്യാബ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റോസ് അതേ വണ്ടി കയറിയിരുന്നു, പിന്നെ നമ്മളെല്ലാവരും ലഗേജൊക്കെ ആയിട്ട് വണ്ടിയിൽ കയറി എല്ലാം സെറ്റായി. വെളുപ്പിനെ 4:30 സമയം, നമ്മളെല്ലാവരും കാറിൽ കയറി നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഇത് എയർപോർട്ടിനെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പം ക്യാബ് നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് പോയി. ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക. നമ്മൾ ഓൺലൈൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കയറിയത്. അതുകൊണ്ട് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രട്ടി കയറി കോഫി എല്ലാവർക്കും വാങ്ങി കഴിച്ച്, അതായിരുന്നു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളുടെ ഗേറ്റിലേക്ക് പോയി. അപ്പോൾ റയനെയറാണ് നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ്. നമ്മളെല്ലാവരും പല പല സ്ഥലത്തായിരുന്നു, നമ്മൾ ആരും ഒരുമിച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ബോറടി മാറ്റിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു രാവിലെ ഒരു 9 ആയപ്പോഴത്തേക്കും ഒരു 1.5 hours ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് ജേണി. നമ്മൾ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് എത്തി. അവിടെ മഴയൊക്കെ നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ബസ് ടെർമിനലിലേക്കാണ് പോയത്. നമുക്ക് ബസ് കയറി സ്ട്രാറ്റ്ഫോർഡ് ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ് കാത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 15 minutes കാണും വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ കയറാനുള്ള ബസ് ഇതാ വന്നു. അങ്ങനെ നമ്മൾ 4 ഒരുപോലെ സൈഡ് സൈഡിലെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. ബസ് നല്ല അടിപൊളി വിൻഡ് ആയതുകൊണ്ട് പുറത്ത് നല്ല വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം നമ്മളിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി സ്ട്രാറ്റ്ഫോർഡ് ബസ് സ്റ്റേഷനിലേക്ക് എത്തി. ഇനി ഇതാണ് കേട്ടോ സ്ട്രാറ്റ്ഫോർഡ് ബസ് സ്റ്റേഷൻ. അവിടെ നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് ട്യൂബിൽ കയറി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബക്കിംഗ്ഹാം പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുന്നേ നമ്മളുടെ ലഗേജെല്ലാം മുബൂക്കയുടെ കസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് യാത്ര ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മൾ ട്യൂബിൽ കയറി എത്തും. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഓഫീസ് ടൈം ഓഫീസ് അവറും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ എസ്കലേറ്ററാണ് കേട്ടോ, നല്ല ഉയരമുണ്ട്, കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പോൾ മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എസ്കലേറ്റർ ആയിരുന്നു. അപ്പോൾ അതും കയറി നമ്മൾ മാർബിൾ ആർച്ച് സ്റ്റേഷനിലെത്തി. നമ്മൾ നോമ്പിന് മുന്നെയാണ് കേട്ടോ പോയത്. കുറച്ചധികം ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം റമദാൻ്റെ ലൈറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മിക്കാടെ കസിൻ്റെ വീട്ടിലെത്തി. ലഗേജെല്ലാം വെച്ചിട്ട് കസിനെയും കൂട്ടി നമ്മൾ യാത്ര പോവുകയാണ്. പിന്നെ നമ്മൾ ടൂർ ഗൈഡ് നമ്മളെ കൂടെ ഉണ്ട്. അത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കണം, നമ്മൾ ടൂർ ഗൈഡ് ഹസ്ബൻഡിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ആദിലേക്കായാണ് നമ്മളുടെ ടൂർ ഗൈഡ്. അപ്പോൾ കാക്ക ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റി. അപ്പോൾ കാക്കാക്ക് നമ്മുടെ അതൊക്കെ വെരി ബിഗ് താങ്ക്സ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബക്കിംഗ്ഹാം പാലസ് എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളെ പരേഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഉള്ളിൽ കുറച്ച് ബോഡി ഗാർഡ്സിനെയൊക്കെ കണ്ടില്ലേ, നമ്മൾ സിനിമയിൽ മിസ്റ്റർ ബീൻ്റെ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ബോഡി ഗാർഡ്സിനെയൊക്കെ അവിടെ കണ്ടു. പിന്നെ അവിടെ ആരോ വലിയ ആരൊക്കെയോ പോകുന്നു, നമുക്ക് ആരാന്നൊന്നും അറിഞ്ഞൂടാ.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത പോലെ പരേഡെല്ലാം കണ്ടു. വലിയ വലിയ ആൾക്കാരൊക്കെ പോയി ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നമ്മളുടെ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും എല്ലാം എടുത്ത്, ഇതാണ് കേട്ടോ അതിലൊക്കെ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ സെൻറ്റ് ജെയിംസ് പാർക്കിലൂടെ നടന്നു. നല്ല അടിപൊളി പാർക്കായിരുന്നു. അപ്പോൾ പാർക്കിന് നമ്മൾ നേരെ നടന്നു പോയത് ബിഗ് ബെന്നിൻ്റെ അടുത്താണ്. ബിഗ് ബെന്നിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും എടുക്കാനും പിന്നെ വെസ്റ്റ് മിനിസ്റ്റർ അബി കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ബിഗ് ബെന്നിൻ്റെ അടുത്ത് നിന്നും വെസ്റ്റ്മിൻസ്റ്റർ അബിയുടെ അടുത്തു നിന്നൊക്കെ കുറച്ച് ഫോട്ടോസും നല്ല നല്ല കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ ലണ്ടൻ ഐയുടെ ഭാഗത്തേക്കാണ് പോയത്. അപ്പം ലണ്ടൻ ഐയുടെ നേരെ നടുക്കിരുന്നിട്ട് ഒരു ഫോട്ടോ കിട്ടണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പോൾ ലണ്ടൻ ഐയൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ട്യൂബ് കയറി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോ സെഷനിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ ട്യൂബ് കയറി ലണ്ടൻ ബ്രിഡ്ജ് എത്തി. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ ആദ്യമൊക്കെ ആയിരുന്നു നമ്മൾ ടൂർ ഗൈഡ്. അപ്പം ആദ്യമൊക്കെ പറഞ്ഞു എവിടെ നിന്നാൽ കറക്റ്റ് അടിപൊളി ഫോട്ടോസ് എല്ലാം കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ സീക്രട്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ എവിടെ നിന്നാൽ നല്ല അടിപൊളി ഫോട്ടോ കിട്ടുന്നത്. സാധാരണ എല്ലാവരും ഈ പാലത്തിൻ്റെ നടുക്ക് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്, പക്ഷേ കാക്ക നമ്മൾ അടിപൊളി സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ നടന്ന് ആ ഒരു ഇടവഴിയുണ്ട്, അതിലൂടെ നടന്നിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ കയറിയത്. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അതിൻ്റെ അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്. അപ്പം ലണ്ടൻ ബ്രിഡ്ജ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വഴി പോയാൽ നല്ല നല്ല ഫോട്ടോസ് കിട്ടും. പിന്നെ അവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബോറോ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ബോറോ മാർക്കറ്റ് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യത്തെ ലണ്ടൻ വരവ് മെയിൻ ഉദ്ദേശം ഫുഡ് എക്സ്പ്ലോറിങ് ആയിരുന്നു. അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ. അപ്പം ആദ്യം നമ്മൾ ബ്രെഡ് ഹെഡിൽ നിന്നൊരു മധുരം കഴിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബ്രെഡ് ഹെഡിൽ നിന്നൊരു ഡോണറ്റ് ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ മധുരം കഴിച്ച് തുടങ്ങിയതിന് ശേഷം അടുത്ത ഫുഡ് മഷ്റൂം റിസോർട്ട്, ഇതാണ് പിന്നെ കഴിച്ചത്. പിന്നെ നമ്മൾ പോയത് ലണ്ടനിലെ റീൽസ് കാണുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് വാങ്ങാനായിട്ടായിരുന്നു. പറഞ്ഞ ഹൈപ്പിൻ്റെ അത്രയൊന്നുമില്ല, സ്ട്രോബെറി ചോക്ലേറ്റ് സിറപ്പിൽ വെച്ച് തരുന്നതേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കുറേ ക്യൂ നിന്നതിന് ശേഷം ആണ് നമുക്കിത് കിട്ടിയത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ബോറോ മാർക്കറ്റെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിരുന്നു. ഉച്ചതല്ലായിരുന്നു, വൈകിട്ടായി നമ്മളെല്ലാം കറങ്ങി വന്നപ്പോൾ. അങ്ങനെ നമ്മൾ പോയത് അൽസെയ്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു. എല്ലാവർക്കും നടന്ന് ക്ഷീണിച്ചതിൻ്റെ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡെല്ലാം, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഫുഡും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തുനിന്ന് വർത്താനം പറഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് മാറി. അപ്പോൾ മാർബിളാർ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ഷാറൂഖ് ഖാൻ്റെ പ്രോപ്പർട്ടി. ഇതാണ് കേട്ടോ ഷാറൂഖ് ഖാൻ്റെ പ്രോപ്പർട്ടി. അപ്പം എന്തായാലും ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഇത് കാണാതെ പോകുന്ന മോശമല്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. 117 ഇതാണ് കേട്ടോ ഷാറൂഖ് ഖാൻ്റെ പ്രോപ്പർട്ടി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, അന്നത്തെ സ്റ്റേ എൻ്റെ വല്യമ്മയുടെ വല്യപ്പാടെ വീട്ടിലായിരുന്നു. അബുക്കായ റോസും അവരുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ രണ്ടും രണ്ട് വഴിക്കായി സ്റ്റേക്ക് വേണ്ടിയിട്ട്. അവിടെ നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു, ഒരു ഹാഫ് ആൻ അവർ ട്രെയിൻ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക്.
അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ്സ് ബസ്സിലും കൂടെ കയറിയിട്ടാണ് വല്യമ്മയുടെ വീട്ടിലേക്ക് പോയത്. വല്യമ്മ നമുക്ക് വേണ്ടി അടിപൊളി ഫുഡായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് വിശപ്പുള്ളത് കൊണ്ടും ഒന്നും വീഡിയോയിലെടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഡേറ്റ് വ്ളോഗ് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നത്തേക്കുള്ള വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ബി സി യു.